നമസ്കാരം. ദക്ഷിണേന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. തൃക്കൂർ, വിഴിഞ്ഞം, തിരുനന്തിക്കര, ഇരുന്നിലംകോട്, കോട്ടക്കൽ, കവിയൂർ എന്നിങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടി ഇന്നും ഗുഹാക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നത് ഇന്നും തിരുനന്തിക്കര ക്ഷേത്രത്തിലാണ്. 8-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവരാത്രി ഉത്സവ സമയത്ത് ശിവാലയ ഓട്ടം എന്ന ആചാരം ഇന്നും നാഞ്ചി നാട്ടിലെ ഭക്തജനങ്ങൾ ആചരിച്ചുപോയി. 12 ക്ഷേത്രങ്ങളിൽ 4-ാമത്തെ ക്ഷേത്രമായി തിരുനന്തിക്കര നന്ദീശ്വര ക്ഷേത്രത്തിനരികിലാണ് ഈ ഗുഹാക്ഷേത്രം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ ശ്രീ മഹാദേവന്റെ കൽപ്പാദം ഇവിടുത്തെ മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇന്നത്തെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലാണ് തിരുനന്തിക്കര സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും 55 കിലോമീറ്റർ ദൂരവും മാർത്താണ്ഡത്ത് നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ശ്രീ മഹാദേവന്റെ തൃപ്പാദങ്ങൾ തേടി ഈ തിരുനന്തിക്കര ഗുഹാക്ഷേത്രത്തിലേക്കാണ്. വരൂ, ഗുഹാക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാൽപാദം പതിഞ്ഞ സ്ഥലവുമൊക്കെ നമുക്ക് ഒരുമിച്ച് സന്ദർശിക്കാം. അങ്ങനെ നമ്മൾ ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു ഇതുപോലത്തെ ഒരു ഗുഹാക്ഷേത്രം വന്ന് കാണാൻ സാധിച്ചതിൽ. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് പോയി കാണാം. നമുക്ക് ഇത് കയറി പോകുന്ന വഴിയിൽ പടിക്കെട്ടുകളും അതുപോലെ തന്നെ സ്ലോപ്പും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ASI കൺട്രോളിലാണ് ഇതിപ്പോൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് നമ്മൾ ഈ ക്ഷേത്രം. ഇപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ മൊത്തം റബ്ബർ മരങ്ങളാൽ ഇങ്ങനെ മൂടിയിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കയറി വരുന്ന വഴിയിൽ ഫുള്ളും തെങ്ങ് തെങ്ങ് വൃക്ഷം രണ്ട് സൈഡും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നും ഈ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാഗം കയറി വരുന്നതിന്റെ ആദ്യം ഇടതുവശത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രതിഷ്ഠ കാണാൻ കഴിയും. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കല്ലിൽ തീർത്ത ഒരു പ്രതിഷ്ഠയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇവിടുത്തെ കമ്മിറ്റി അംഗവും തിരുനന്തിക്കര നിവാസിയുമായ ശ്രീ നാഗപ്പൻ നായർ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ദേവീ വിഗ്രഹമാണ്, ദേവീ പ്രതിഷ്ഠയാണ്. എല്ലാ വർഷവും ആടി മാസത്തിൽ എത്ര ആടിച്ചുവ ഉണ്ടോ എല്ലാ ആടിച്ചുവയ്ക്ക് മാത്രം തന്നെ ഇവിടെ സ്പെഷ്യൽ പൂജ ഉള്ളത് നടക്കുന്നത്. അന്ന് തൊട്ടേ ഉണ്ട്, ഏതാണ്ട് ആടിപ്പൂജ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം. 40 വർഷം അറിയില്ല, ഈ ആടിച്ചുവ 40 വർഷം തൊട്ട് അറിയാം എനിക്ക്. നമുക്കിവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ 3 ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ചരിത്രവും ഇത് അവരുടെ അണ്ടറിലാണെന്നും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലെ ആരാധന വളരെ പ്രാചീനമായിട്ടുള്ള ആരാധനയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാൻ സാധിക്കും എന്താണ് ഈ ഗുഹാക്ഷേത്രം എന്ന്. ഗുഹാക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മലയോ അല്ലെങ്കിൽ പാറയോ, മലകളെയോ അല്ലെങ്കിൽ പാറകളെയോ തുരന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഗുഹാക്ഷേത്രങ്ങൾ. ഗുഹാക്ഷേത്രങ്ങൾക്ക് ശേഷം വന്നതാണ് നമ്മളെ കല്ലുകൊണ്ട് നിർമ്മിതമായ പല ക്ഷേത്രങ്ങളും. നമ്മൾ കാണുന്ന ഒരുപാട് പ്രശസ്തിയേറിയ ക്ഷേത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗുഹാക്ഷേത്രങ്ങൾക്ക് ശേഷം വന്നതായിരിക്കണം. കാരണം പരിണാമമാണ്. ആദ്യകാലത്ത് ഈ ഗുഹകൾക്കുള്ളിലായിരുന്നു മനുഷ്യൻ്റെ ആരാധന. അത്രയും പ്രാചീനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ള ലിപികളിലും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് ഇരിക്കുന്നത്. ഇത് എന്റെ സുഹൃത്താണ്, ഇദ്ദേഹം രതീഷ് എന്നാണ്. ഇവിടുത്തെ നിവാസിയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. നമുക്ക് ഇതിന്റെ ചരിത്രത്തിലോട്ട് കടക്കാം. ഇത് 9-ാം നൂറ്റാണ്ടിലെ ആയി രാജവംശം, വിഴിഞ്ഞം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ആയി രാജവംശക്കാര് ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രം. ആയി രാജവംശത്തിലെ രാജാവ് വിക്രമാദിത്യ വരഗുണയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഇവിടെ നമുക്ക് ലിപികളിൽ അറിയാൻ സാധിച്ചതും. അതുപോലെ ഇതിന്റെ ചരിത്രം പറയും. ഇന്നിപ്പോൾ നമുക്കിവിടെ ഇരുമ്പ് കൊണ്ടുള്ള പാതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പടികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഉള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയതാണ് പുതിയതായിട്ട്. കാരണം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങളിലോട്ട് വന്നപ്പം ഈ ഇരുമ്പ് കൊണ്ടുള്ള വന്നാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക്
പഴയ പാത കാണാൻ സാധിക്കും. ആ കല്ലിൽ തന്നെ ഈ ഒറ്റപ്പാറയിൽ തന്നെ തീർത്ത പടികൾ ഇതിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇരുമ്പ് പടികെട്ടുകൾക്ക് താഴെയുള്ള ആ യഥാർത്ഥത്തിലുള്ള പ്രാചീനമായിട്ടുള്ള പടിക്കെട്ട്. കാരണം ഈ കല്ലിൽ തന്നെ തീർത്തിട്ടുള്ള ഒരു പടിക്കെട്ടുകളാണിത്. ഇതിൽ നമുക്കിവിടെ 8 പടികൾ കാണാൻ സാധിക്കും. മൊത്തം പായൽ ഇങ്ങനെ പിടിച്ചിട്ട് വഴുതി പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് മുകളിലായിട്ട് ഇപ്പം ഇരുമ്പ് കൊണ്ടുള്ള പടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ഒരു ഇത് തോന്നുകയാണ്, യഥാർത്ഥ ഒരു നമുക്ക് ഫീല് തോന്നുന്നത് ഈ പടികളൊക്കെ കാണുമ്പോഴാണ്. ഇതിൽ എത്രയോ മഹാരഥന്മാർ സഞ്ചരിച്ചിട്ടുണ്ടാകാം, എത്രയോ ആൾക്കാർ ഇത് ഈ പടി വഴി കയറി തൊഴുതിട്ടുണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ തിരുസന്നിധിയിലെത്തിയിരിക്കുകയാണ്. ഈ പാതകളെല്ലാം കടന്ന് നമ്മൾ ഭഗവാന്റെ തിരുസന്നിധിയിലോട്ട് എത്തിരുന്നു. ഇവിടെ കാണാൻ കഴിയും നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ പാറ അല്ലെങ്കിൽ മല കുടഞ്ഞിട്ട് അല്ലെങ്കിൽ തുരന്നിട്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാൻ കഴിയും എത്ര വളരെ നല്ല രീതിയിലാണ് അന്നത്തെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഡ്രില്ലിംഗ് മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നത്തെ കൈപ്പണി കൊണ്ട് തന്നെ എത്രമാത്രം നന്നായിട്ടാണ് ഇത് ഇത്ര ഷേപ്പായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്, ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നതേ ഉള്ളൂ. വശത്തായിട്ട് വലതുവശത്തായിട്ടും ഈ ചുവരിൻ്റെ ഉടനീളം തന്നെ, ഈ കല്ലിലുടനീളം തന്നെ, ചുമരല്ല കല്ലിലാണ്, കല്ലിലുടനീളം തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് വട്ടെഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ കാണുന്ന ഈ അഴികളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയതാണ്. കാരണം ഇത് പഴയതല്ല, ഇത് പുതിയതാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത്. ബാക്കി ഈ തൂണുകളിലും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ വട്ടെഴുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഇൻസ്ക്രിപ്ഷൻസ് കറക്റ്റ് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളതൊക്കെ. കാരണം പഴയ രാജാക്കന്മാർ അവരുടെ കാലത്ത് അവർ ചെയ്ത കാര്യങ്ങളെ അന്നത്തെ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്ന ഈ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ. ഈ ഗുഹാക്ഷേത്രത്തിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നടുക്ക് തിരുനടയും ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള നടയും, രണ്ട് വശത്തും 2 തൂണുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ തൂണുകളിലും അതുപോലെ തന്നെ വട്ടെഴുത്തുകളാൽ എന്തൊക്കെയോ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള 2 ചതുര വടിവിലുള്ള 2 ദ്വാരങ്ങൾ പോലെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങളോ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പന്തൽ പോലെ എന്തെങ്കിലും ഇടാനായിട്ടോ വല്ലതും ഉപയോഗിച്ചിരിക്കാനാണ് കൂടുതൽ സാധ്യത. ആ ചതുര ആകൃതിക്ക് മുകളിലായിട്ടും നമുക്കൊരു വിടവ് പോലെ ഒരുപാട് കാണാൻ സാധിക്കും. അതും എല്ലാം കൊത്തപ്പെട്ടതാണ്. അന്നത്തെ ആകൃതികളിൽ അന്ന് കൊത്തപ്പെട്ടവയാണ് ഈ കാണുന്നതെല്ലാം മുകളിൽ. ഇത് അന്ന് എന്തെങ്കിലും അവരുടെ സൂചനകളായിരിക്കാം അവർ തന്നിരുന്നത്. ഒരുപക്ഷെ അന്നത്തെ ആരാധനാ രീതികൾ, അന്ന് നമ്മളെ കൽക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ കുംഭം ഇങ്ങനെയൊന്നും വരുന്ന രീതിയിലുള്ളത് വന്നിട്ടില്ലായിരുന്നു. ഗോപുരങ്ങളോ കാര്യങ്ങളോ അന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിന്, ഈ ഗുഹാക്ഷേത്രത്തിന് ഒരു ഭംഗി ഉണ്ടാകുന്ന രീതിയിൽ മുകളിൽ ചെറിയ വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഭഗവാന്റെ ദർശനത്തിനുമായിട്ട് നമ്മൾ ഇനി അകത്തോട്ട് പോവുകയാണ്. ശിവലിംഗം തന്നെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ കൂടെ നോക്കുവാണെങ്കിൽ
ഈ നമ്മുടെ ഇത് അഭിഷേകം ചെയ്യുന്ന വെള്ളവും ജലമോ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്ന ജലം അല്ലെങ്കിൽ പാലോ നമ്മൾ എന്തെങ്കിലും അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒഴുകി പോകാനായിട്ട് അന്ന് അതിന്റെ സൈഡിലായിട്ട് ചാലും അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഈ ചാലിന്റെ ഒരു ആകൃതിയാണ്. അകത്തു നിന്ന് വരുന്ന വെള്ളം നമുക്ക് പുറത്തു പോകാനായിട്ട് ഇത് നേരെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ കുറെ ദൂരത്തിലോട്ട് കറക്റ്റ് ക്ഷേത്രത്തിന്റെ പുറത്തോട്ട് ഈ പാറയ്ക്ക് പുറത്തോട്ട് ഈ നമ്മൾ അഭിഷേകം ചെയ്യുന്ന തീർത്ഥ ജലമോ അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന പാലോ പുറത്ത് ക്ഷേത്രത്തിന് അകത്ത് തങ്ങി നിൽക്കാതെ പുറത്തോട്ട് പോകാൻ കണക്കിലായിട്ട് അന്നത്തെ കാലത്തിന് അത് ചെയ്തിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നമുക്ക് ഒരുപാട് മ്യൂറൽ ആർട്സ് അന്നത്തെ കാലത്ത് ഇത് രേഖപ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഫുള്ളും വരച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം കാലക്രമേണ അഴിഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഇവിടെ നമുക്ക് നല്ലൊരു ഗണപതി രൂപം, അതിൻ്റെ ഒരു കണ്ണ ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നുള്ളൂ, നല്ല ഒരു ഗണപതി രൂപം നമ്മൾ കാണാൻ സാധിക്കും. നല്ല ഒരു കിരീടവും കാര്യങ്ങളും എല്ലാം മെച്ചപ്പെട്ട ഗണപതി രൂപമാണ്. ഭഗവാൻ മഹാദേവൻ അതിൻ്റെ തൊട്ടായിട്ടുണ്ട്. വളരെ പഴയ പച്ചില കൊണ്ടുള്ള ഒരു മ്യൂറൽ ആർട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശിവനെയും ഗണപതിയുമാണ്. പക്ഷേ ശിവനും പാർവതിയും ഗണപതിയും ഉള്ളതായിട്ടാണ് സങ്കല്പം, അത് ഗണതാക്കിയാണ് താഴത്തെ ക്ഷേത്രം പണിയുന്നത്. പാർവതിയും കൂടെ ഉള്ളതാണ് സങ്കല്പം, ഗണപതി അതാണ് ഈ പടനാമോ അങ്ങനെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ അറിവനുസരിച്ച് നമുക്ക് ഇവിടെ ശിവനും പാർവതി ദേവിയുടെ മണിയിൽ ഗണപതി ഇരിക്കുന്നതായിട്ടും ഇതേ സങ്കല്പത്തിലാണ് നമ്മുടെ താഴെ നന്ദീശ്വര ക്ഷേത്രത്തിലും ഉള്ള പ്രതിഷ്ഠ എന്നാണ് നമുക്കിവിടെ അറിയാൻ സാധിച്ചത്. കിരീടം ഇവിടെ കാണുന്നുണ്ട്, കിരീടം അതുപോലെ തന്നെ ഭഗവാന്റെ കണ്ണ്, ചെവി, ഈ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഗണപതിയുടെ രൂപം. ഇതിന്റെ മുകളിലായിട്ട് തെളിഞ്ഞ് ക്യാമറയിൽ എത്രത്തോളം നമുക്ക് പകർത്താൻ പറ്റുമെന്നറിയില്ല, ഇതിന്റെ മുകളിലായിട്ട് മഹാദേവൻ വലതുവശത്തായിട്ട് ഗണപതി ഭഗവാന്റെ വലതുവശത്തായിട്ട് മഹാദേവനെ കാണാൻ സാധിക്കും. നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ പാർവതി ദേവിയുടെ പകുതി മാത്രമേ നമുക്കിവിടെ കാണുന്നുള്ളൂ, മോഹമൊക്കെ കഴിഞ്ഞു പോയി എന്ന കാലക്രമേണ. ഇതെല്ലാം വീണ്ടും നമുക്ക് തിരിച്ച് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചുമരുകളിൽ ഉടനീളം തന്നെ നമുക്ക് ഇതുപോലത്തെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഗണപതി ഭഗവാൻ മാത്രമല്ല മറ്റ് ദേവന്മാരുടെ പടങ്ങളും വരച്ചിരുന്നു. പക്ഷെ എല്ലാം തന്നെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ല ഒരു പടങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുകയില്ല. അന്നത്തെ ആ പച്ചില കൊണ്ടുള്ള ആ ഒരു മ്യൂറൽ ആർട്ടാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ രേഖപ്പെടുത്തുന്നത് പറഞ്ഞാൽ കേരള സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിത് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു സ്ത്രീ രൂപമാണ്. ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം. ഇത് ഇവിടെ കാണുന്ന നിങ്ങൾ നമ്മുടെ ഉച്ചിയിൽ ഇങ്ങനെ കുടുമി കെട്ടിയിട്ടുള്ള ആ പഴയ സ്റ്റൈലിലുള്ളൊരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ത്രീ രൂപം ഇതിനെ സംബന്ധിച്ചും ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങോട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടിറങ്ങിയ ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപം നമുക്ക് തെക്ക് വശം നോക്കിയും അതുപോലെ ഭഗവാനാണെങ്കിൽ കിഴക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ശ്രീകോവിലിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഈ പാറയിലൊരു ചെറിയ ശിവലിംഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശിവലിംഗത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഈ പുറത്തുള്ള ശിവലിംഗത്തെ കുറിച്ച്? പുറത്തുള്ള ശിവലിംഗം ഇതിനേക്കാളും ചെറുതായിട്ടിരുന്നതായിട്ടാണ് അറിവ്. പക്ഷേ ഇന്നത് വളരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പത്തിൽ ഇവിടെ പൂജിക്കുന്നുണ്ട്. ഭക്തന്മാർ തൊഴുന്നതും ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പത്തിലാണ്. ഈ പാറ മൊത്തത്തിൽ എത്രയാണ്? പാറ ഒന്ന് 9.75 ഏക്കർ ഉള്ളതായിട്ട് പറയാനുണ്ട്. 9.75 ഏക്കറിന്റെ പാറയാണ്. വലിയ പടുകൂറ്റൻ പാറയാണ്. നമ്മളിത് കാണുന്നത് പോലെ ഇതിന്റെ ഡബിൾ വീതി അങ്ങോട്ടുണ്ട്. നമുക്ക് കാണുമ്പോ ഇവിടെ വന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയും വീതിയിലാണ്, വലിയ പാറയാണ്. ആ പാറ കുടഞ്ഞിട്ടാണ് നമ്മുടെ ഈ മഹാശിവക്ഷേത്രം ഇവിടെ പണിതിട്ടുള്ളത്. കൽവെട്ടുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? കൽവെട്ടുകളെ കുറിച്ച് എന്റെ അറിവിൽ തന്നെ ഇവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകാർ ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോയി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഒരു 800 ലക്കം ആണ് ഇത് പണി ചെയ്തിരിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നുണ്ട്. 1992 വിക്രമാദിത്യ വരഗുണ പാണ്ഡ്യൻ ഇവിടെ വന്നിട്ടുള്ളതായിട്ടും ആണ് അദ്ദേഹമാണോ താഴത്തെ ക്ഷേത്രം പണിയതെന്നുള്ളതും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. 1003 രാജരാജ ചോളൻ ഇവിടെ ചോളൻ വന്ന് ധനുമാസത്തില് തുലാമാസത്തില് ചതയ നക്ഷത്രത്തിന് അദ്ദേഹത്തിന്റെ ജന്മനാൾ ആഘോഷിച്ചിട്ട് പോയതായിട്ട് അതിനുശേഷം എല്ലാ വർഷവും ഈ പർട്ടിക്കുലർ മാസത്തിൽ ഇവിടെ കൊണ്ടാടണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതായിട്ടും അതിലേക്ക് വേണ്ടി വസ്തുക്കൾ വിട്ടുകൊടുത്തിട്ടുള്ളതായിട്ടും കൽവറ്റിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. രാജരാജ ചോളം വരെ വന്നൊരു സ്ഥലം. ഇവര് ഇവിടെ
തിരുവല്ലയാണ് ഇവരുടെ ഹെഡ് ഓഫീസ്. തിരുവല്ലയ്ക്ക് ഇവരുടെ ടൗൺ ഷിപ്പിനകത്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ കുഗ്രാമത്തിൽ എന്തിനു വന്ന് നടത്തി എന്നുള്ള ഒരു ഇനി നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ ഈ പാറയുടെ മുകളിലായിട്ടാണ് നമ്മൾ തേടി വന്ന ശിവപാദം ഉള്ളതെന്ന് പറയുന്നത്. ശിവന്റെ പാദം പതിഞ്ഞായിട്ട് പറയുന്ന സ്ഥലം ഇതിന്റെ മുകളിലാണ്. അവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ക്ഷേത്രമല്ല, അവിടെ വേറൊരു ശിവലിംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ പാദം കാണാൻ നമ്മളും എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇവിടെ 11 മണിയാകുമ്പോൾ, രാത്രി അതുപോലെ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ അവിടെ ശിവരി കഴിഞ്ഞ് 4-ാമത്തെ വളയം അവിടെ പോകുമ്പോൾ ഇവിടെ നേരെ മുകളിൽ വന്ന് ഭഗവാന്മാർക്ക് പോകാറുണ്ട്. പൂജാഴിക്കാൻ ഇവിടെ മുകളിൽ വരാറുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ദേവസ്വം ബോർഡും കാര്യം തമിഴ്നാട് കഴിഞ്ഞതിന് ശേഷം കുറെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അതിനുള്ള സ്റ്റാഫുകളില്ല. ഇല്ല, അതാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കാരണം നമുക്ക് ആ ഒരു പഴമ ഒരു വനത്തിൽ കൂടെ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ക്ഷേത്രത്തിൽ നിന്ന് മുകളിൽ നമ്മളെ ശിവപാദം കാണാൻ പോകുന്ന സ്ഥലം നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക്. ഭഗവാന്റെ തൃപ്പാദമുള്ള സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ആൽമരത്തിന്റെ ചുവട്ടില് അത്രയും കാറ്റും വല്ലാത്തൊരു അന്തരീക്ഷമാണ്. നമ്മുടെ മനസ്സിനെ മയക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ മുകളിൽ. പാദപൂവുകൾ കാണപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പാദങ്ങൾ കാണപ്പെട്ടു, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 31/10/2002, ഏതാണ്ട് 19 വർഷം മുമ്പാണ് നമുക്ക് ഇവിടെ പാദങ്ങൾ, ഭഗവാന്റെ പാദം ഇവിടെ പതിഞ്ഞതായിട്ട് കണ്ടത്. ശിവപാദം കാണാൻ സാധിക്കുന്നത്. ശിവപാദം ഇതിന്റെ പുറകിലായിട്ടാണ്. നമ്മൾ ശിവപാദം കാണുന്നതിന് മുമ്പ് ബാക്കിയുള്ള പ്രതിഷ്ഠകളും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കാം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ഒരു എന്താ പറയാനായിട്ട്, നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം മാത്രമായിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ മനസ്സ് അത്രത്തോളം കുളിർമയേകുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ പ്രദേശം മൊത്തം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ കയറി വരുന്ന ആദ്യം വിളക്കിന്റെ വലതു ഭാഗത്തായിട്ട് ഒരു ദേവീ സന്നിധിയാണെന്ന് തോന്നുന്നു. ഒരു കല്ലില് പഴയകാല രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ശൂലം തൃശൂലം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ദേവീ സന്നിധി ആയിരിക്കണം, പാർവതി സന്നിധി ആയിരിക്കാനാണ് സാധ്യത. നമ്മളെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇന്ന് വലിയൊരു ആഞ്ഞിൽ മരം, ആഞ്ഞിൽ മരത്തിന്റെ ചുവട്ടിലാണ് നാഗപ്രതിഷ്ഠയും അതുപോലെ തന്നെ ഒരു ശിവലിംഗവും എല്ലാം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിന്റെ മുൻവശത്തായിട്ട് ഒരു നന്ദീശ്വര സങ്കല്പവും അതും കല്ലിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത്. ശിവപാദം നമ്മൾ കാണാൻ പോവുകയാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയിലാണെന്നറിയാം. ഭഗവാന്റെ പാദം കാണുക എന്ന് പറയുന്നത് കോടിപുണ്യം. ഇവിടെ വരാൻ സാധിച്ചത് കോടിപുണ്യം. അപ്പൊ വിശ്വാസമുള്ളവർ തൊട്ട് തൊഴുത് കൊള്ളുക. ഇതാ കാണുന്നതാണ് നമ്മുടെ ശിവപാദം. Thank you.
ഒരു അക്ടോബർ നവംബർ മഴ സീസണിൽ അങ്ങനെ ഒരു ഒരു സുപ്രഭാതത്തിൽ രാവിലെ വരുമ്പോൾ ഇവിടെ പാദം കണ്ടായിരുന്നു. അന്ന് ഇത് എഴുതിയിട്ടുള്ളത് 2002 അന്ന് പാദം കണ്ടായിരുന്നു. കുറച്ച് ദിവസം പിന്നെ അതിനെ അങ്ങനെ നോക്കിയപ്പോഴത് അഴിയുന്നില്ല, ആ ലെവൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെ ഒരു ഗ്ലാസ് വെച്ച് ഞങ്ങൾ അതിനെ പാദം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ വേനൽക്കാലത്തും നമുക്കിവിടെ ഒരു തീർത്ഥക്കുളം കാണാൻ സാധിക്കും. എന്റെ സൈഡിലായിട്ട് വലതുവശത്തായിട്ട് ക്ഷേത്രത്തിന്റെ ദേവസ്ഥാനത്തിന്റെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു തീർത്ഥക്കുളം കാണാൻ കഴിയും. ഇതിന്റെ കുറച്ച് കാഴ്ചകൾ മുകളിലോട്ട് കയറി നോക്കാനുണ്ട്. നമുക്ക് മുകളിൽ കയറി അങ്ങനെ നമ്മൾ മലയുടെ ഏറ്റവും ഉയരം നിൽക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ മൊത്ത സ്ഥലങ്ങളും ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഒരു പ്രകൃതി ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കുറച്ച് വിവരങ്ങൾ കൂടെ ചോദിച്ചറിയാനുണ്ട്. മാം, ഈ തിരുനന്ദിക്കര എന്താണ്? തിരുനന്ദിക്കര എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഇവിടെ ഒരു നന്ദിയുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. ശല്യം കൃഷിക്കാർക്ക് നന്ദിയെ കൊണ്ട് ശല്യം. അപ്പൊ അങ്ങനെ വന്നപ്പോഴത് ഇതിന്റെ മുകളിൽ കൂടെ അതിനെ ഓടിച്ചിട്ടുണ്ട്. നന്ദി ഓടിച്ചിട്ടുണ്ട്. അത് ഈ പാറയുടെ മുകളിൽ കൂടെ അത് പേടിച്ച് ഓടി അതിന്റെ പുറത്ത് ഈ കുളമ്പടി പാറയ്ക്കത്തുണ്ട്. കുളമ്പടി അതുപോലെ കയറിന്റെ കയറ് വലിഞ്ഞതിന്റെ അടയാളമുണ്ട്. അത് പോയി ഭഗവാന്റെ മുമ്പ് പോയി എന്നും ഭഗവാൻ കല്ലാക്കി അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെയാണ് അതെ താഴത്തെ ക്ഷേത്രത്തിൽ അങ്ങനെയാണ് നന്ദിക്കര, നന്ദിയുടെ കര, നന്ദിക്കര അതിന്റെ സമയം തിരുനന്ദിക്കരയായി. അത് ഭഗവാന്റെ സ്ഥലമായതുകൊണ്ട് തിരുവ് കൂടെ ചേർത്ത് തിരുനന്ദിക്കരയാക്കി. അതിന്റെ പരിസരത്ത് ഓടുന്ന നന്ദിയാറ്, നന്ദിയാർ ഇതിന്റെ പേരുകൊണ്ട് നന്ദിയാർ വന്നെന്നും പറയപ്പെടുന്നു. നന്ദിയാറിന്റെ കരയിലുള്ളത് കൊണ്ട് നന്ദിക്കര എന്ന് പറയുന്നതും നന്ദിക്കരയുടെ പേരിന്റെ ഉത്ഭവം. ആ പേര് പോലെ ഐശ്വര്യം തന്നെയാണ് ഈ സ്ഥലത്തിനും, ഒരു പ്രത്യേക ഐശ്വര്യമാണ് ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ഈ ഒരു പരിസരത്തിനും. ഈ സ്ഥലങ്ങൾ നമ്മൾ വന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ വരാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നിങ്ങളിവിടെ പേച്ചിപ്പാറ ഡാം കാണാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്നവരെല്ലാവരും തന്നെ ഈ ക്ഷേത്രവും കൂടെ വിസിറ്റ് ചെയ്യണം. കാണേണ്ട ഒന്ന് തന്നെയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. പൂർവ്വക്ഷേത്രം ഇതാണെങ്കിലും താഴത്തെ ക്ഷേത്രം രണ്ടാമതാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതെ, ശിവക്ഷേത്രം തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോഴാ അതിനുശേഷം പണി ചെയ്ത ക്ഷേത്രമാണ്. കേരള രീതിയിൽ കെട്ടപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ തച്ചുശാസ്ത്രം, കേരള തച്ചുശാസ്ത്രപ്പടി കെട്ടിയിട്ടുള്ളതാണ്. കേരള രീതിയിൽ തന്നെ ഇന്ന് പൂജ നടക്കുന്നത്. 52 കഴുക്ക് ആഴ്ചയ്ക്ക് കണക്കായിട്ട്, ഒരു വർഷത്തിൽ 52 ആഴ്ച, അതിന് കണക്കാക്കി 52 കഴുക്കോലിലാണ് ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഒന്ന് 27 നക്ഷത്രത്തിന് കണക്കാക്കി 27 ഗണദ്വാരം ക്ഷേത്രത്തിനകത്തുണ്ട്. പിന്നെ ഈ നവഗ്രഹം നന്ദി മണ്ഡപത്തിന്റെ മുകളിലാണ് നവഗ്രഹം. കാരണം ഇവിടെ അങ്ങനെ ഉള്ളത് രണ്ട് ക്ഷേത്രത്തിലേ ഉള്ളൂ. ഒന്ന് സുശീന്ദ്രം, സുശീന്ദ്രത്തും നവഗ്രഹം വന്ന മുകളിലാണ്. അതുപോലെ ഇവിടെയും തട്ടിലാണ്, നന്ദിയുടെ മുകളിലെ തട്ടിലാണ് നവഗ്രഹം. അങ്ങനെ ഈ ക്ഷേത്രത്തിനെ ചുറ്റി വന്നാൽ, പിന്നെ നവഗ്രഹത്തിന് ചുറ്റി വന്നതുപോലെ ആ ഒരു പ്രതീതി കൂടെ ഉണ്ട്. ഇനിയൊന്ന്, സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പകുതി അർദ്ധ പ്രദക്ഷിണം വയ്ക്കാവും. ഇവിടെ ഭഗവാനും ഭഗവതിയും നടിയൽ ഗണപതിയുമാണ് ഇവിടുത്തെ സങ്കല്പം. ഇനി ഒന്ന്, ഗംഗയെ പടിഞ്ഞാറ് കൊണ്ട് തിരിച്ചു. സാധാരണ അഭിഷേക ഓവം എന്ന് പറയുന്നത് വടക്കോട്ടാണ് കാണും, ഇത് പടിഞ്ഞാറോട്ട് കൊണ്ട് മറച്ചു വിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഫുൾ പ്രദക്ഷിണം വയ്ക്കാവുന്നുള്ള ഒരു ഇവിടെ ഉണ്ട്. നമ്മുടെ ശിവപാദം തേടിയുള്ള യാത്ര ഇവിടെ പരിപൂർണമാവുകയാണ്. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും കൂടെ വരുമെന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.